ജനല തുറന്നു നോക്കരുത്. ആയുത് ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റില്ല. ആയുധോ? ആ ആരുടെയോ കാൽപെരുമാറ്റം ഞാൻ കേട്ടതാ. കരയിൽ അനങ്ങുന്ന ശബ്ദവും. അതിന് പുറത്ത് കരയിലൊന്നും ഇല്ലല്ലോ. ഇത് മുകളിലത്തെ നിലയല്ലേ? വീടിനോട് ചേർന്നുള്ള മരത്തില് ആരോ കേറിയിട്ടുണ്ട്. മിക്കവാറും വീടിന്റെ ഷെയ്ഡിലേക്ക് വന്നവൻ ചാടിയേക്കും. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? എല്ലാം അമ്മയുടെ തോന്നലാ. ഒരു തോന്നലും അല്ല. മോൾ ഇവിടെ കിടന്നു. അമ്മ എന്ത് ചെയ്യാൻ പോവാ? മോളോട് ഇവിടെ കിടക്കാനാ പറയുന്നത്? അമ്മ ഇത് എങ്ങോട്ട് പോവാം? ആര് ഈ പരിസരത്ത് വന്നാലും അവന്റെ അവസാനമാ. എന്റെ മോളെ കൊല്ലണമല്ലേ ആ സച്ചിദാനന്ദന്. അവൻ നേരിട്ട് വരുമെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെങ്കി അവൻ ജീവനോടെ തിരിച്ചു പോവില്ല. അമ്മേ, ഇവിടെ ആരും വന്നിട്ടില്ല. ആരുടെയും കാൽപെരുമാറ്റം കേൾക്കൊന്നുമില്ല. മോള് കേൾക്കില്ല, പക്ഷെ എനിക്ക് കേൾക്കാം. തൽക്കാലം ആരും വന്നില്ല. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വന്നവര് പോയി കാണും. ഇവിടെ ആരും വന്നിട്ടില്ലടോ. അങ്ങനെയൊന്നും മഹിയേട്ടം പറയണ്ട. എന്റെ മോളെ കൊല്ലാനായിട്ട് പലരും പരക്കം പായുവാ. സച്ചിദാനന്ദൻ, അവൻ മാത്രമാ ഇനി ശേഷിക്കുന്നത്. മറ്റു രണ്ടുപേരെ ഞാൻ കൊന്നു ഈ കൈകൾ കൊണ്ട്. അവനെയും ഞാൻ കൊല്ലും. അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ തല അറുക്കും ഞാൻ. മോളുവാ ഇങ്ങോട്ടാ. അമ്മ വരാൻ പറഞ്ഞാ വന്നോണം. സമയം ഇത്രയായില്ലേ. ഇനി മോള് മുറി പോയി കിടക്കണ്ട. മോള് എന്റെ മടി കിടന്നോ. നമുക്ക് അകത്ത് പോയി കിടക്കാം. പറഞ്ഞതനുസരിച്ചാ മതി. എന്റെ മോള്, ഒരേ ഒരു മോളെ എനിക്കുള്ളൂ. ഇവളെ പ്രസവിക്കുന്ന സമയത്തെ ഞാൻ അനുഭവിച്ചൊരു പാട്, അത് പറഞ്ഞാ മനസ്സിലാവില്ല കേട്ടോ. അമ്മക്കിളെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ ഇനി മോളെ ഒളിപ്പിച്ച് നടന്നേ പറ്റൂ. അത്രയ്ക്ക് ശത്രുക്കളാ. ശത്രുക്കൾ രണ്ടാളും പോയല്ലോ നീരജ. എങ്കിലും പ്രധാന ശത്രു ഇപ്പോഴും ജീവിച്ചിരിക്കുക. അവൻ മരിക്കാതെ, അവനെ കൊല്ലാതെ രക്ഷയില്ല. അതിനുവേണ്ടി ഒരവസരം കാത്തു നടക്കുക ഞാൻ. അമ്പാടി പറ,
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത് ശരിയാണോ? ചിന്തിക്കാതിരിക്കുന്നത് ശരിയാണോ? വിവാഹത്തിന് വേണ്ടി നമ്മുടെ മനസ്സും ഒരുങ്ങണ്ടേ അമ്പാടി. ശങ്കരമാമയും അമ്പാടിയുടെ അമ്മയും കല്യാണ ലെറ്ററൊക്കെ തയ്യാറാക്കിയപ്പോൾ ഞാൻ അനുകൂലിച്ചതാണ്. എന്നാലിപ്പോ അമ്മയൊന്ന് നോർമലാവാതെ എനിക്കൊന്നിനും കഴിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ എന്തായാലും അമ്പാടിയുടെ വീട്ടിൽ താമസിച്ചേ പറ്റൂ. വെറുതെ നമ്മുടെ കല്യാണം നടത്തുകയല്ല അമ്പാടിയുടെ അമ്മയുടെ ഉദ്ദേശം, മറിച്ച് അമ്മയ്ക്ക് വേണ്ടതൊരു മരുമകളെയാ. അങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു മരുമകളായി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു ദിവസം നമ്മുടെ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നതല്ലേ നല്ലത്? ഇത് എത്രത്തോളം എന്റെ വീട്ടിലുള്ളവർ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. വ്യക്തമായി പറഞ്ഞാൽ ഒരു വിവാഹത്തിന് വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമായിരുന്നു. അപ്പോ അമ്പാടി അമ്മയുടെ അവസ്ഥ കാണുന്നില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്. രണ്ടമ്മമാരുടെ അവസ്ഥ നമ്മൾ രണ്ടാളും മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രശ്നത്തിന്റെ പേരിൽ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടക്കാതിരിക്കുന്ന നല്ലത്. ഇതൊരു ചെറിയ കാര്യമാണെന്ന് അമ്പാടിക്ക് തോന്നുന്നുണ്ടോ? എനിക്കിനി അമ്മയെ പറഞ്ഞ് തിരുത്താനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു നോക്കാം, എത്രത്തോളം ഫലം കാണുമെന്നൊന്നും അറിയില്ല. വെറുതെ അവരെ നിരാശയിലേക്ക് തള്ളിവിടാതിരിക്കുന്ന നല്ലത്. പ്രത്യേകിച്ചും തന്റെ അമ്മ പോലും ഇനി മുഹൂർത്തം തെറ്റാൻ പാടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ. അവിടെ അമ്പാടിയുടെ കൂട്ടാ എനിക്ക് വേണ്ടത്. ഞാൻ തന്നെയും തന്റെ അമ്മയൊക്കെ അറിയുന്നുണ്ട്. അതോടൊപ്പം എന്റെ അമ്മയെ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അച്ഛൻ പോയ ശേഷം എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയാ. ആ അമ്മയെ ഇനി അധികം ഒന്നും സങ്കടപ്പെടുത്താൻ പറ്റില്ല. രോഗത്തിന് ചികിത്സിക്കാം. എല്ലാരും കൂടി സൈക്കാട്രിസ്റ്റിനെ കണ്ടതാണല്ലോ. പിന്നെ നീരജ പോലും ഏതു നേരവും കല്യാണത്തെ പറ്റിയാ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാ ഇവിടെ ഓരോരുത്തർ തടസ്സം നിൽക്കുന്നത്. ഞാൻ തടസ്സം നിന്നില്ലല്ലോ അമ്മേ. അലീനയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്കൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിന് അഹങ്കാരമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്കെങ്കിൽ ചേച്ചി പറയുന്നത് പോലെ ഞങ്ങൾക്കും ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എടുക്കേണ്ടി വരുമെന്നല്ല, എടുക്കും. കല്യാണത്തിനൊരു ഡേറ്റ് കുറിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ബന്ധം നടക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മരുമകളെ നമുക്ക് വേണ്ട. കുഞ്ഞെന്താ ചേച്ചിയുടെ സങ്കടം കാണാത്തത്? തറപ്പിച്ച് പറയണം, കല്യാണം വിളിയൊക്കെ തകൃതിയായിട്ട് നടക്കുമ്പോ മനുഷ്യനെ നാണം കെടുത്തരുതെന്ന്. എടാ, എല്ലാവരും വിളിച്ചില്ലേ? ഓഡിറ്റോറിയം ബുക്ക് ചെയ്തില്ലേ? പിന്നെ അലീനയ്ക്ക് ഇത് എന്തിന്റെ കേടാ? നിന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി അലീനയ്ക്ക് അലീനയുടെ അമ്മയെ നോക്കാൻ പറ്റില്ലേ? അതിന് ആരെങ്കിലും ഇവിടെ തടസ്സം നിൽക്കുവോ? ഇതൊക്കെ അങ്ങോട്ട് ചോദിക്കണം. വലിയ IPS ഒക്കെ എടുത്തെങ്കിലും തലയ്ക്കകത്തൊക്കെ ഒന്നുമില്ല. എന്നെ ദേഷ്യത്തോട് നോക്കിയൊന്നും വേണ്ട. ഈ ദേഷ്യം കാണിക്കേണ്ടതേ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുമ്പിലാ. എനിക്ക് മടുത്തു തുടങ്ങി. ഇനി ഞാൻ അലീനയോട് മുഖം കറുത്ത് സംസാരിച്ചെന്ന് വരും. എന്തായാലും ഇപ്പൊ തന്നെ അലീനയുടെ പപ്പയെ വിളിക്കാൻ പോവാ. ഇച്ചിരി കടുപ്പിച്ച് തന്നെ സംസാരിക്കണം ചേച്ചി, എങ്കിലേ കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്പീഡിൽ പോവും. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ഇവിടെ താമസിച്ചാ മതി അലീന. അത് കഴിഞ്ഞ് അമ്മയോടൊപ്പം പോയി നിന്നോട്ടെ. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയും ഇല്ല. എനിക്ക് അധികാരത്തോടെ പറയാൻ പറ്റണം ഇവിടെ ഒരു മരുമകളുണ്ടെന്ന്. എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പെണ്ണിനെ നീ കെട്ടിയേ പറ്റൂ. മറ്റൊരു വിവാഹത്തെ കുറിച്ചൊന്നും അമ്മ ചിന്തിക്കണ്ട. ഈ വിഷയത്തിൽ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആവാം. എന്ന് മാത്രമല്ല, അമ്മയുടെ വിഷമം അയാൾ മനസ്സിലാക്കാത്തതിൽ എനിക്ക് കുറച്ച് നീരസമുണ്ട്.
പിന്നെ നീരജാന്റിയുടെ അവസ്ഥ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ശക്തമായൊരു നിലപാടെടുക്കാത്തത്. ഇനിയിപ്പോൾ അതൊക്കെ വേണ്ടിവരുമെന്നാ തോന്നുന്നത്. അങ്ങനെ അമ്പാടിക്കുഞ്ഞിനെ ചൂടാക്കണം ചേച്ചി, എങ്കിലേ കാര്യങ്ങൾ നടക്കും. വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ സ്നേഹം കിട്ടിയ കുട്ടിയാണ് അലീന. അതിന്റെ ഒരു മാറ്റങ്ങളൊക്കെ ആ കുട്ടിയുടെ സ്വഭാവത്തിലുണ്ടാവും. എങ്കിലും എല്ലാവരും കല്യാണത്തെ പറ്റി പറയുമ്പോ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് ശരിയല്ല. ഞാനൊന്ന് പീറ്റർ സാറിനെ വിളിക്കട്ടെ.